മുത്തശ്ശാ, ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ? ആ മുത്തശ്ശാ, മുത്തശ്ശൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. വരുൺ, മരോ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വന്നത്? മൈറ, ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാതെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയായിരുന്നു. നിങ്ങൾ പറയൂ, എന്താണ് പറ്റിയത്? രുദ്ര, എന്റെ അടുത്ത വീട്ടിലെ ഒരു മോശമായ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ അവൻ എന്നെ എടുത്തിട്ട് പേര് മാറി. ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വരുവായിരുന്നു. ഒരു കാര്യമില്ലാതെ അവൻ എന്നെ തല്ലി. ഞാൻ ഇവനോട് പറഞ്ഞതാ, വരുൺ, അവൻ അടുക്കി അവൻ അടുക്കുന്നു. പക്ഷേ ഇപ്പൊ എന്തുണ്ടേ, അവൻ ഒന്നും ചെയ്ത ഓടി വന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ആ ചെറുക്കനെ ഇതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ അവള് തല്ലി. എന്റെ ഈ കണ്ണ് പോയതിന് കാരണം അവൻ, മറ്റൊരു കണ്ണ് പോയതിന് കാരണം മൈര. മുത്തശ്ശ, ഇത് ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? അതായത് എന്റെ ബോഡി ഫിറ്റ് ആൻഡ് മസ്കുലർ ആവണം. ഒരു കാരണമില്ലാതെ ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്താലേ അറ്റ്ലീസ്റ്റ് എനിക്ക് അതിനെ ഡിഫൻസ് ചെയ്യാലോ, അല്ലേ? അതെ മോനെ, ഉണ്ട്. ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ അത് നീ സെൽഫ് ഡിഫൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലായോ? വെറുതെ വഴക്കുണ്ടാക്കി ആരെയും തല്ലരുത്. പ്രോമിസ്? ആ ഓക്കേ മുത്തശ്ശ, പ്രോമിസ്. ആ മാജിക് എനിക്ക് പഠിപ്പിച്ചു തരുമോ? ആഹാ, പുതിയ മാജിക്കോ? എന്നാ പിന്നെ ഇതങ്ങ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനും എന്റെ ബോഡി അല്പം ഒന്ന് മസ്കുലർ ആക്കി മാറ്റാൻ പോവുക. പിന്നെ ഞാൻ എല്ലാവരെയും പിടിച്ചിട്ട് പന്താടി കളയില്ലേ. ഇത് വളരെ സിമ്പിളായ മന്ത്രമാണ്. മുത്തശ്ശൻ ബലൂണോ എന്നല്ലേ പറഞ്ഞത്? ബലൂണോ എന്ന് പറഞ്ഞ ബലൂൺ അല്ലേ? ഓ, എന്റെ അമ്മോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഇതെന്താ പറ്റിയത്? മുത്തശ്ശ, മാജിക് പ്രശ്നമായി. ഞാൻ ബലൂണായി മാറിപ്പോയി. എനിക്കിതിന്റെ ആവശ്യമില്ല. രംഗീല, നീ എന്തിനാ ഇങ്ങനെ പതുങ്ങി ഇരുന്ന് മാജിക് ഒക്കെ പഠിക്കുന്നത്? മുത്തശ്ശ, എനിക്കൊരു ചാൻസ് തരൂ. ഞാൻ രംഗീലയെ താഴെ ഇറക്കാം. ഇങ്ങനെ പോയാൽ ഞാൻ ചത്തുപോകുന്ന തോന്നുന്നേ. എന്റെ അമ്മ, ഫുട്ബോൾ പോലെ ഞാൻ ഇങ്ങനെ താടിച്ചാടി പോവാണല്ലോ. ഏയ്, എടാ നിക്കാൻ. ഹലോ, എന്റെ സാധനത്തിന്റെ പൈസ തന്നിട്ട് പോ. എന്റെ പേര് റാംപു ബോൺ ബ്രേക്കർ ആണ്. ഞാൻ ഉസ്താദ് ഷൂ മജീഷ്യന്റെ സ്റ്റുഡന്റ് ആണ്. എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് പോവാറ് പതിവ്. ഞാൻ എന്റെ ബോസ് മജീഷ്യന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പണവും പൈസയും ഒന്നുമില്ല. അദ്ദേഹത്തിന് എന്ത് ആവശ്യമുണ്ടോ അദ്ദേഹം ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകും. ആണോ, നിന്റെ ഉസ്താദ് ആരാ? ഈ നാട്ടിന്റെ രാജാവോ? പൈസ തരാതെ നീ ഇവിടുന്ന് എങ്ങനെ പോണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ കമ്പ് നീ തന്നെ അങ്ങ് വെച്ചോ. എടാ, കാശ് തന്നിട്ട് പോ, നിക്ക്. പൈസ തരാതെ അവൻ സാധനം കൊണ്ടുവന്ന. പിന്നെന്തായാലും നല്ല ഒന്നാന്തരം ഫ്രഷ് ആയ വെജിറ്റബിൾസ് കിട്ടി. ഇത് കണ്ട ജിംഗ്ലി ഹാപ്പിയാവും. ഇത്രയധികം സാധനങ്ങൾ കണ്ടാൽ ബോസ് വളരെയധികം സന്തോഷിക്കും. വെജിറ്റബിൾസ് എല്ലാം വളരെ ഫ്രഷ് ആണല്ലോ. അതങ്ങി താ. അല്ല, എന്താ ഇത്? രുദ്ര, എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഒന്ന് വാ. ഒരു ചക്കനെ ഈ ബസാറിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്ക. നീ സൺസെറ്റിലെ പുതിയതാ അല്ലേ? ഞാൻ ആവശ്യമില്ലാതെ ആരുടെ കൂടെയും വഴക്കിടാറില്ല.
അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാണ്, നീ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ പൈസ കൊടുത്തേക്ക്, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തേക്ക്. എടുത്ത സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നീ ആരടാ? ഞാൻ സൺ സിറ്റിയുടെ ഏറ്റവും വലിയ മജീഷ്യനായ ജയ്സിംഗ് ചൗഹാന്റെ ഗ്രാൻഡ് സൺ രുദ്രയാണ്. നീ ആരായാലും കൊള്ളം, നിന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ എന്ത് വിചാരിച്ചോ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതെന്റെ കൈ നിന്ന് തട്ടിപ്പറിച്ച് നോക്കിയേ. എടാ നിക്ക് നിക്ക്, നീ മാജിക് ചെയ്യാൻ തുടങ്ങിയോ? എനിക്ക് മാജിക്കോ മറ്റേ കാര്യമൊന്നും അറിയില്ല. ബോസിന്റെ കൂടെ നിന്ന് ഞാനിപ്പോ പഠിച്ചു വരുന്നേ ഉള്ളൂ. തല്ലുകൂടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തല്ലാൻ നിക്കടാ. കൊള്ളാലോ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാല്ലേ. ഫയർ ചെയ്യുന്നത് പോലും നിന്റെ കണ്ടീഷൻ അനുസരിച്ച് ആവണോ? നിന്റെ സൈസ് ഒന്ന് നോക്ക്, പിന്നെ രുദ്രയുടെ സൈസ് ഒന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് സമമായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയും? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മാജിക് ഫൈറ്റ് ഏത് രീതിയിലാ സമപ്പെടുന്നത്? നിനക്ക് മാജിക് അറിയാം. മാജിക് യൂസ് ചെയ്ത് നീ എന്റെ സൈസിലേക്ക് മാറ്, എന്നിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യ്. രുദ്ര, അവന് തല്ലുകൂടാൻ ഇത്രയൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിലേ നീ അപ്പൊ അവന്റെ സൈസിലേക്ക് ഒന്ന് മാറിയേക്ക്, എന്നിട്ട് ഫൈറ്റ് ചെയ്യോ. എനിക്ക് തല്ലുകൂടാൻ തീരെ ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ നീ നിർബന്ധിച്ചാൽ എനിക്കത് ചെയ്തല്ലേ പറ്റൂ. ഈ ബൈസ്കോ ബോഡി സ്ട്രെങ്ത്. എന്താ പറ്റിയത്? നീ എന്താ വരണ്ടു പോയി വന്നിരിക്കുന്നത്? സാധനങ്ങളൊക്കെ എവിടെ? ബോസ്, വളരെ കഷ്ടപ്പെടാൻ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. രുദ്ര എന്നെ പൊക്കിയെടുത്ത് വലിച്ചങ്ങ് എറിഞ്ഞു, ഒരു പേപ്പർ പോലെ എന്നെ ചുളുക്കി കളഞ്ഞു. നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരികയായിരുന്നു, എല്ലാം ഇപ്പൊ അവിടെ തന്നെ കിടക്കാണ് ബോസ്. ആ രുദ്ര ആരാണ്? രുദ്ര സൺസിറ്റിയുടെ വലിയ മജീഷ്യനായ ജയ്സിംഗ് ചൗഹാന്റെ ഗ്രാൻഡ് സൺ ആണ്. അവൻ അത്രക്ക് ധൈര്യമുണ്ടോ? ഷൂ മജീഷ്യന്റെ സ്റ്റുഡന്റിനെ അവൻ തല്ലിയെന്നോ? ഇപ്പൊ ഞാൻ സൺസിറ്റിയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം, ഷൂ മജീഷ്യന്റെ ഈ ഷൂ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അകടം പകടം ജയ്സിംഗ് ചൗഹാനെ വകവരുത്തണം. വരൂ വരൂ, കളർഫുള്ളായ ഷൂസുകൾ വാങ്ങിച്ചു കൊണ്ട് പോകൂ. ഒരിക്കൽ നിങ്ങൾ ഇത് ധരിച്ചാൽ പിന്നെ ഊരില്ല. വരൂ വരൂ, വാങ്ങിച്ചു കൊണ്ട് പോകൂ. പഴയ ഷൂസ് തന്നിട്ട് പുതിയ ഷൂസ് വാങ്ങിച്ചോളൂ. ഒരു ദിവസത്തെ ഓഫർ ആണിത്. അതെ, പിന്നെ നാളെ മുതൽ നിങ്ങൾ ഈ ഷൂസ് തന്നെയായിരിക്കും അണിയുന്നത്. വരൂ, മുൻപോട്ട് വരൂ. കൊള്ളാലോ, ഈ ഷൂസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് ആ ടൈഗർ ഷൂ തന്നേക്കൂ. ആ, എനിക്ക് ആ വോൾഫിന്റെ ഷൂസ് മതി. പിന്നെ പിടിച്ചോ, എന്റെ പഴയ ചപ്പല് ഇതാ വെച്ചിരിക്കുക. എനിക്ക് ആ കാറ്റിന്റെ ഷൂ തരൂ. എനിക്ക് ആ ഡോഗിന്റെ ഷൂ. വാവ്, ഇത് നല്ല ക്യൂട്ട് ആണല്ലോ, നല്ല ഭംഗിയുണ്ട്. മണ്ടന്മാരായ സൺസിറ്റി ജനങ്ങളെ, നിങ്ങൾ ഇപ്പൊ അണിഞ്ഞുകൊണ്ട് പോകുന്നത് ഷൂസ് മാത്രമല്ല, നിങ്ങളുടെ കാലുകളിൽ ഇത് ഊരാക്കുരുക്കായി കുടുങ്ങിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് മാത്രമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അകടം പകടം ചിലന്തി വല, അവരണിഞ്ഞിരിക്കുന്ന ഷൂ പോലെ അവരുടെ ഹാബിറ്റും മാറട്ടെ. Bye.
മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കം ഓൺ, ഫോളോ മീ. ബോസ്, നിങ്ങളുടെ മാജിക് സൂപ്പർ ആയിട്ടുണ്ട്. അവര് രണ്ടാളും രുദ്രയുടെ ഫ്രണ്ട്സ് ആണ്. രുദ്രന്റെ ഫ്രണ്ട്സിന്റെ ഈ ഗതികേട് കാണുമ്പോ അവൻ തന്നെ സ്വയം സറണ്ടർ ആകും. നിൽക്കരുത്, അകത്തോട്ട് ചാടിക്കയറൂ. ആ